when God says, I will bless you in a manner that you cannot contain, you cannot keep, meaning to say what you will enjoy, it will overflow to the next generation. എനിക്ക് വെക്കാനാവാത്ത വിധം നിന്റെ കലപ്പുരകളെ ഞാൻ നിറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് കണ്ടെയ്ൻ ചെയ്യാനാകാത്ത വിധം ഞാൻ നന്മ കൊണ്ട് നിറയ്ക്കും നിങ്ങളുടെ തലമുറയിലേക്ക് കവിഞ്ഞൊഴുകുമെന്ന് കർത്താവ് പറയും. But the mindset of ours should be that we are stewards. Our life does not belong to us. Whatever we have does not belong to us. It is His word that He blessed us. We are enjoying. അപ്പോൾ തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാര്യവിചാരന്മാർ മാത്രമാണ്. നമ്മുടെ ജീവൻ പോലും നമ്മുടെ സ്വന്തമല്ല. നമ്മളും നമ്മുടെ ശ്വാസവും നമ്മുടെ ജീവനും ദൈവത്തിന്റേത്. നമ്മളെ കൈകാര്യം ചെയ്യാൻ വരമേൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളിലൂടെ. പക്ഷേ ദൈവാനുഗ്രഹം തലമുറ തലമുറകളായി ഒഴുകുവാനുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. Declare to Jesus, Jesus, I am alive because of you. I value you. That is why even I am tired, I will come and be with you. ഞാനെ എന്റെ വേറെ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ സഭായോഗത്തിൽ ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരം ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ക്ഷീണമാണേലും എന്താണേലും മാറ്റി വെക്കും. ഞാൻ അതുവഴി ഇതാണ് പ്രഖ്യാപിക്കുന്നത്, കർത്താവെ ഞാൻ ആയിരിക്കുന്നത് തന്നെ അവിടുത്തെ കൃപയാണ്, എന്റെ ജീവൻ അങ്ങയുടെ ദാനമാണ്, ഞാൻ ഇതാ അവിടുത്തെ സന്നിധിയിൽ എന്ന് എന്നെ രക്ഷിച്ച കർത്താവിനോടുള്ള എന്റെ വിധേയത്വം കൂടെ കാണിക്കുന്നതാണ് സഭായോഗം. Thank you, Father, that I can clap my hands and worship you. Thank you that I can raise my voice today and glorify you. I am just a steward of my life. കർത്താവിന്റെ കൈ ഒന്ന് ആഞ്ഞു കൊട്ടാൻ എന്റെ കൈക്ക് ആരോഗ്യം നീ തന്നല്ലോ. ഉറക്കെ എന്റെ ശ്വാസകോശം നിറഞ്ഞ് ഹല്ലേലുയാ എന്ന് വിളിച്ചു പറയുവാൻ എനിക്ക് ശബ്ദം പുറത്തോട്ട് വരുന്നുണ്ടല്ലോ. ഇതെല്ലാം അങ്ങയുടെ ദാനം മാത്രമാണ് എന്നൊന്ന് പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യാണ്. ഇതെല്ലാം അങ്ങയുടെ കൃപയാലാണ്.